തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തി. തിരുവനന്തപുരം നഗരത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. വിവിധ ജില്ലകളിലെ രാഷ്ട്രീയ കക്ഷി ഓഫീസുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വരുന്നത് കണക്കിലെടുത്ത് വിമാനത്താവളത്തിലെയും സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രമണത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഷബീദ് റാവുത്ത് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷബീദ്, കൂടുതൽ വിശദാംശങ്ങൾ. गुड मॉर्णिंग एस्के इन्ले रात्रि पदयन तिवनपुरुत अलस्थान जिले प्रवर्ती ए के जी सेंटर सी पी एमें प्रधानपेट पार्टी केन्द्र अवड़े और अक्रम संभव ई ए के जी सेंटर मुंबिले बैकिले और अज्ञात कई करती स्फोटक वस्तु ए के जी सेंटर प्रधान गेति मुंबिले वलि शेम अदे वे मांगीपये अीसीटीवी दृश्य क्यों पुरत वे संभव ई संभव चल नेता ई ए के जी सेंटर ई संभव पिन्े मुदर्न नेता ए के सेंटर के प्रत्येक एल डी एफ कन्वीनर इ पी जयराज अद पोलिट ब्यूरो अंगं ए विजयराघवन अटकम्ला मुदर्न नेता ई संभव स्थल क्यों विशद पिशोधु पोलस अटींर अवड़े क्यों पिशोधि आदमी इतर पड़कों पोलि प्राथमिक निगम पे सीसीटीवी दृश्य क्यों पुरत वे पोलिंग कूड़ा संशय इतना बंधपेट रु प्रधानपेट क्यों पोलिदुम बंद चूं का ई आशन रीति अब कई कृद सीसीटीवी दृश्य पिशोध कई कृती स्फोटक वस्तु अड़े और चुरल वलि अब पोटा चुरी को पोटा अदर बोमा സാധ്യതകളാണ് സംശയിക്കുന്നത്. അടിസ്ഥാനത്തിലാണ് വളരെ അടിയന്തരമായി തന്നെ ബോംബ് സ്ക്വാഡ് എത്തി അതേപോലെ ഡോഗ് സ്ക്വാഡ് എത്തി ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തു. പിന്നാലെ വലിയ സുരക്ഷാ വിന്യാസം അത് ഈ എ കെ സെന്ററിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ നേതാക്കളടക്കം അതായത് കൂടുതൽ നേതാക്കൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതിന് പിന്നാലെ കൂടുതൽ മന്ത്രിമാരടക്കം എത്തുന്ന ഒരു സാഹചര്യം അതും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ എ കെ സെന്റർ പ്രധാന ഈ കവാടത്തിലാണ്. സാധാരണഗതിയിൽ നേതാക്കളൊക്കെ വാഹനം നിർത്തി മറ്റൊരു സ്ഥലത്തേക്കാണ് മറ്റൊരു വഴിവഴിയാണ് വഴി കൂടിയാണ് കയറി പോകുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ അടക്കം അതേപോലെ തന്നെ ഈ മന്ത്രിമാരുടെ അടക്കം വാഹനങ്ങൾ പ്രവേശിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഈ ഗേറ്റ് വഴിയാണ്. ഈ ഗേറ്റിന് സമീപത്താണ് ഈ അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമായ സംഭവം. ആ സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ ചില അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ പാർട്ടി ഓഫീസുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ എ കെ സെന്ററിലും പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പോലീസ് സുരക്ഷയ്ക്കിടയിലുമാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ഒരു സ്ഫോടക വസ്തു വലിച്ചെറിയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സ്കാൻ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കവാടം. ഈ കവാടത്തിനുള്ളിൽ കൂടിയാണ് അത്തരത്തിൽ ഈ ആളുകൾ കയറി പോകാറുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അടക്കം വാഹനങ്ങൾ കയറി പോകാറുള്ളത്. ഇതിൻ്റെ ഈ ഭാഗത്തേക്കാണ് ഈ അക്രമി ബൈക്കിലെത്തി ഈ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത്. ഇവിടെ കിടന്നാണ് ഇത് പൊട്ടിയത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും പോലീസുകാരും സുരക്ഷയിലുണ്ടായിരുന്ന സുരക്ഷാ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ആദ്യം ഇവിടേക്ക് എത്തുന്നത്. എത്തിയതിനു ശേഷം ഇവർ ആദ്യം ഈ സംഭവങ്ങൾ എന്താണെന്നുള്ള കാര്യം പ്രാഥമികമായി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം ഇവിടേക്കെത്തി പരിശോധന നടത്തുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതുവരെയും അക്രമി തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് അതായത് ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഒരു സിസിടിവി പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആ സിസിടിവിയിലാണ് ഈ അക്രമത്തിന്റെ ദൃശ്യങ്ങളുള്ളത്. മാത്രമല്ല ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ കുന്നുകുഴി ഭാഗത്തേക്കുള്ള സിസിടിവി ദൃശ്യങ്ങൾ ഈ വീടുകളിലൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് വെളുപ്പിന് തന്നെ പോലീസ് ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് പൂർത്തിയാകുന്നതോടുകൂടി അക്രമി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അതല്ലെങ്കിൽ അത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുന്ന വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം തന്നെ അക്രമ സംഭവത്തിന് ശേഷം ശക്തമായ ഭാഷയിലാണ് സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായത്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും അതേപോലെ തന്നെ സി പി എം നേതൃത്വം അടക്കമുള്ള ആളുകൾ സി പി എം നേതാക്കളും ഈ അക്രമ സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സി പി എം നേതൃത്വം ഒരു പടി കൂടി കടന്ന് ഈ കോൺഗ്രസ് ബി ജെ പി പിന്തുണ നടത്തിയ കോൺഗ്രസ് ആക്രമണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. അക്കാര്യത്തിൽ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിച്ചത് എ കെ ജി സെന്ററിന് നേരെ ബോംബെറിഞ്ഞ് ആണ് എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. അക്കാര്യത്തിൽ മാത്രമല്ല ഈ കെ പി സി സി പ്രസിഡന്റ് അറിവോടുകൂടി നടത്തിയ അക്രമമാണ് ആക്രമണ പാതയിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആക്രമണപാത അവർ തുടരുന്നു. അത് ശരിയായ രീതിയല്ല എന്നടക്കമുള്ള നിശിതമായ വിമർശനം ഇന്നലെ ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മുതിർന്ന സി പി എം നേതാവ് എം എ ബിബിയും സമാനമായ രീതിയിലുള്ള വിമർശനം അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അക്രമ സംഭവങ്ങളെ ഏകോപിച്ച് പരിചയമുള്ള ആളാണ് കെ പി സി സി പ്രസിഡന്റ്. കെ പി സി സി പ്രസിഡന്റ് അറിവോടെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി എ കെ സെന്ററിന് നേരെ ബോംബെറിഞ്ഞിരിക്കുന്നു. അതാണ് ഉണ്ടായിരിക്കുന്നത് എം എ ബിബിയും ഇന്നലെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കോൺഗ്രസിനെയും അതേപോലെ തന്നെ ഒരേ അതേ സാഹചര്യത്തിൽ ബി ജെ പിയും കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ സി പി എം
അല്പസമയം മുൻപ് നമ്മൾ കണ്ടതാണ് ഇന്നലെ എത്താതിരുന്ന മന്ത്രിമാർ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു പിന്നാലെ തന്നെ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആന്റണി രാജു ജി ആർ എൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ എകെ സെന്ററിലേക്ക് എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു മറ്റു മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആണെങ്കിലും മേയർ ആണെങ്കിലും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ഇന്നലെ രാത്രി തന്നെ എത്തിയതാണ് പുലർച്ചെ വരെ ആ നേതാക്കൾ മുഴുവൻ ഈ എകെ സെന്ററിൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ എത്താൻ കഴിയാത്ത നേതാക്കൾ ഓരോരുത്തരെ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആദ്യം ഇവിടെ എത്തി പിന്നാലെ മന്ത്രി അഹമ്മദ് ദേവർകോയിൽ എത്തുന്നു പിന്നാലെ മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തുന്നു ഇവരെല്ലാം ഈ അക്രമ സംഭവത്തെ അപലപിക്കുന്നുണ്ട് മാത്രമല്ല ഇക്കാര്യത്തിൽ അഹമ്മദ് ദേവർകോയിൽ പറഞ്ഞത് ഈ ആസൂത്രിതമായ അക്രമമെന്നാണ് അതേസമയം തന്നെ എ കെ ശശീന്ദ്രൻ ഒരു പടികൂടി കടന്ന് കേരളത്തിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം അത് കുറച്ച് നാളുകളായി കോൺഗ്രസ് തുടരുകയാണ് എന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഏതായാലും പ്രവർത്തകർ വലിയ വൈകാരികമായ പ്രതിഷേധത്തിലാണ് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധ മാർച്ച് വലിയ ജനങ്ങളെ വലിയ ആളുകളെ സംഘടിപ്പിച്ച് വലിയ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്നു അപ്പോഴും സി പി എം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എൽ ഡി എഫ് ഓർമ്മിക്കുന്ന ഒരു കാര്യം എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകരുത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് കേരളത്തിൽ സംസ്ഥാനത്തുടനീളം നടത്തുക എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സി പി എം ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് എൽ ഡി എഫ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അതൊരു ആഹ്വാനമായി തന്നെ അവരുടെ അണികൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അണികളെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഓഫീസ് എന്നതിനപ്പുറത്തേക്ക് എ കെ ജിയുടെ പേരിലുള്ള ഒരു പാർട്ടി ഓഫീസ് അവിടെയാണ് ഈ അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത് തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് നോക്കുന്നു അതടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രത്യേകതയുള്ള സാഹചര്യത്തിൽ എ കെ സെന്റർ നേരത്തെ തന്നെ ഉണ്ടായ അക്രമ സംഭവത്തെ പ്രവർത്തകർ വൈകാരികമായിട്ടാണ് കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇനി നമ്മൾ ഇന്ന് അല്പസമയത്തുള്ള പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല സ്വാഭാവികമായും ഒരു വാർത്താക്കുറിപ്പടക്കം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തെ നിലപാട് പക്ഷേ ഇന്ന് രാവിലെ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഏതായാലും ഉന്നത മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എ കെ സെന്ററിലേക്ക് എത്തുകയാണ് പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും സമാനമായിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ലിസ്റ്റ് എടുക്കുകയും അല്ലെങ്കിൽ അവരുടെ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ശേഖരിച്ചുകൊണ്ട് പോലീസും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എസ് കെ എൻ ഓക്കെ താങ്ക് യു ഷെബീദ് റൗത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.